വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എങ്ങനെ കമ്പ്യൂട്ടർ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യുന്നുവെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയുന്ന ആപ്പ് ആണല്ലോ മൈക്രോസോഫ്റ്റ് പവർപോയിന്റ്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സ്ക്രീൻ പവർപോയിന്റ് വച്ച് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് മൈക്രോസോഫ്റ്റ് പവർപോയിന്റിന്റെ ഹോം പേജ്. ഈ ഫീച്ചർ പവർപോയിന്റിന്റെ എല്ലാ വേർഷനിലും ലഭ്യമാണ്. പവർപോയിന്റ് ഓപ്പൺ ചെയ്ത് ബ്ലാങ്ക് പ്രസന്റേഷൻ ക്ലിക്ക് ചെയ്യുക. ബ്ലാങ്ക് പ്രസന്റേഷൻ ഓപ്പൺ ചെയ്തു. ടോപ്പിൽ കുറേയധികം ഓപ്ഷനുകൾ കാണാവുന്നതാണ്. സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യുന്നതിനായി മെനു ബാറിലെ ഇൻസേർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെയും കുറേയധികം ഓപ്ഷനുകളുണ്ട്. സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യുന്നതിനായി സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതുവഴി പവർപോയിന്റിൽ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യാൻ സാധിക്കും. ഇൻ സ്ക്രീൻ റെക്കോർഡിംഗ് വഴി സ്ക്രീനിലുള്ള എന്തും ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. വെബ് ബ്രൗസർ ആയാലും ഗെയിം ആയാലും റെക്കോർഡ് ചെയ്യാം. ഇനി നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്തു നോക്കാം. സ്ക്രീൻ റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഐക്കൺ കാണാൻ സാധിക്കും. ഇതിന് പല ഓപ്ഷനുകളുണ്ട്. ഇവിടെ റെക്കോർഡ് ചെയ്യാം, റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യാം, ഇവിടെ റെക്കോർഡ് ചെയ്യാനുള്ള ഏരിയ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്ക്രീൻ ഫുള്ളായി റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റയർ സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഓഡിയോ ഓൺ ആൻഡ് ഓഫ് ചെയ്യാൻ സാധിക്കും. പോയിന്റർ വേണമെങ്കിൽ ക്യാപ്ചർ ചെയ്യാം അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. ഇനി ഇവിടെ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യുന്നതിന് ആവശ്യമായ ഏരിയ സെലക്ട് ചെയ്യുക. ഞാനിവിടെ എൻ്റയർ ഏരിയ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം റെക്കോർഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നതായി കാണാം. 3, 2, 1. റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യുന്നതിനായി വിൻഡോസ് കീ പ്ലസ് ഷിഫ്റ്റ് കീ പ്ലസ് ക്യൂ കീ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടോപ്പ് ഏരിയയിലേക്ക് ഡ്രാഗ് ചെയ്ത് സ്റ്റോപ്പ് ബട്ടൺ ഹിറ്റ് ചെയ്യുക. സാധാരണ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഐക്കൺ പേജിൽ ആവശ്യമില്ല. ഈ ഷോർട്ട് കട്ട് കീ ആവശ്യമുണ്ടെങ്കിൽ അത് പിൻ ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ കൺട്രോൾ ബട്ടൺ പേജിൽ ഉണ്ടാകും. ഞാൻ ഇത് ഇവിടെ അൺപിൻ ചെയ്ത് ഹൈഡ് ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു സ്ലൈഡ് ഷോ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യുകയാണ്. ഞാനിതിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. സ്റ്റോപ്പ് ചെയ്യുന്നതിനായി വിൻഡോസ് കീ പ്ലസ് ഷിഫ്റ്റ് കീ പ്ലസ് ക്യൂ കീ പ്രസ് ചെയ്യുക. ഈ റെക്കോർഡ് ചെയ്തതെല്ലാം ഒരു സ്ലൈഡിലായി കാണാൻ സാധിക്കും. ഇതിനെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. നമ്മൾ ഇതുപോലെ ക്യാപ്ചർ ചെയ്തതെല്ലാം ഇവിടെ കാണാൻ കഴിയും. റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യുന്നതിനായി ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് ആപ്പ് വേണമെങ്കിലും വീഡിയോ ഫോർമാറ്റിൽ പോയി ഈ വീഡിയോ ബ്രൈറ്റർ ആക്കാനും ഡാർക്ക് ആക്കാനും പല കളറുകൾ ആഡ് ചെയ്ത് കളർ വേരിയേഷൻ ചെയ്യാനും ബോർഡർ ആഡ് ചെയ്യാനും വീഡിയോ ക്രോപ്പ് ചെയ്യാനും സാധിക്കും. പ്ലേബാക്ക് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ട്രിം ചെയ്യാനും കഴിയും. ഫേഡ് ഇൻ ഫേഡ് ഔട്ട് ആക്കാനും ഈ വീഡിയോയ്ക്ക് നമുക്ക് സാധിക്കും. ഈ വീഡിയോ ഫയലായി സേവ് ചെയ്യുന്നതിനായി ഫയൽ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എ വീഡിയോ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ ഇതിൻ്റെ റെസൊല്യൂഷൻ മാറ്റാം. അൾട്രാ എച്ച് ഡി, ഫുൾ എച്ച് ഡി, എച്ച് ഡി, സ്റ്റാൻഡേർഡ് എന്നിവ നമുക്കിവിടെ കാണാം. ഏറ്റവും ഹൈ ക്വാളിറ്റി കിട്ടുന്നത് അൾട്രാ എച്ച് ഡിയിലാണ്. ഞാനിവിടെ അൾട്രാ എച്ച് ഡിയിൽ ക്രിയേറ്റ് എ വീഡിയോ ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്കിനി ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ വേണമെങ്കിൽ MP4 ആയും വിൻഡോസ് മീഡിയ വീഡിയോ ആയും സേവ് ചെയ്യാം.
ഇവിടെ വീഡിയോ എക്സ്പേർട്ട് ആകുന്നത് കാണാം. എക്സ്പേർട്ട് ആകാനായി കുറച്ച് സമയമെടുക്കും. ഇനി ഡോക്യുമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് കാണാം. ഇനി വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യുന്നതിനായി വിൻഡോസ് കീ പ്ലസ് ഏത് ആപ്പ് വേണമെങ്കിലും. ഇങ്ങനെയാണ് സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിംഗ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.